നമസ്കാരം, റിയൽ ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. യൂണിവേഴ്സിറ്റി കോളേജിൽ വിദ്യാർത്ഥി നേതാക്കളും അവരുടെ അടുപ്പക്കാരും പരീക്ഷയിൽ ഉന്നത വിജയം നേടുന്നത് അധ്യാപകരുടെയും ജീവനക്കാരുടെയും സഹായത്തോടെയാണെന്ന ആരോപണങ്ങൾ പരിശോധിക്കാൻ യൂണിവേഴ്സിറ്റി ആലോചിക്കുന്നു. ഉത്തരക്കടലാസുകൾ പരീക്ഷയ്ക്ക് മുൻപ് ജീവനക്കാർ ചോർത്തി നൽകുമെന്നാണ് പ്രധാന ആരോപണം വരുന്നത്. ഇതിനെ തുടർന്നാണ് യൂണിവേഴ്സിറ്റി പരിശോധന നടത്താൻ ആലോചിക്കുന്നത്. യൂണിവേഴ്സിറ്റി കോളേജിലെ SFI യൂണിയൻ റൂമിലും സർവകലാശാല ഉത്തരക്കടലാസുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് അന്വേഷണം വേണമെന്ന ആവശ്യം ഉയർന്നത്. കൂടാതെ ഇതിനോടൊപ്പം തന്നെ അധ്യാപകന്റെ സീലുകളും കണ്ടെത്തി എന്ന ഗുരുതര സംഭവമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതോടെ യൂണിവേഴ്സിറ്റി കോളേജിലെ ഒരു കത്തിക്കുത്ത് വിഷയം എത്തി നിൽക്കുന്നത് ഒരു സർവകലാശാല നടത്തിയ പരീക്ഷയുടെ സുതാര്യതയെ പോലും ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലാണ്. യൂണിവേഴ്സിറ്റി കോളേജിലെ കത്തിക്കുത്ത് കേസിലെ ഒന്നാം പ്രതിയും SFI നേതാവുമായ ശിവരഞ്ജിത്തിന്റെ വീട്ടിൽ നിന്നും കേരള സർവകലാശാലയുടെ ഉത്തരക്കടലാസുകൾ പിടിച്ചെടുത്തിരുന്നു. ശിവരഞ്ജിത്തിന്റെ വീട്ടിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് സർവകലാശാല പരീക്ഷയ്ക്ക് ഉത്തരം നേടാനുള്ള പേപ്പറുകൾ കണ്ടെത്തിയത്. അതോടൊപ്പം തന്നെ കേരള യൂണിവേഴ്സിറ്റി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറുടെ സീലും കണ്ടെത്തിയിരുന്നു. കൂടാതെ കോളേജിലെ SFI നേതാക്കൾ പോലീസ് പരീക്ഷയിലെ റാങ്ക് ലിസ്റ്റിൽ മുന്നിലെത്തിയത് തട്ടിപ്പ് നടത്തിയതാണെന്നും ഇക്കാര്യത്തിൽ പ്രത്യേക അന്വേഷണം വേണമെന്നും ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെടുന്നുണ്ട്. ക്ലാസ്സിൽ വരാത്ത SFI നേതാക്കളും പാർട്ടിക്ക് വേണ്ടപ്പെട്ടവരും യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ വിജയം നേടുന്നത് ചില അധ്യാപകരുടെയും ജീവനക്കാരുടെയും സഹായത്തോടെയാണെന്നും വിദ്യാർത്ഥികൾ ആരോപിക്കുന്നുണ്ട്. ഇടതു സംഘടനയിൽ സജീവമായ അധ്യാപകരാണെങ്കിൽ പേപ്പർ പുറത്തു കൊണ്ടുപോയി എഴുതി തിരികെ എത്തിക്കാൻ അനുവദിക്കുന്നതായും ആക്ഷേപമുണ്ട്. പരീക്ഷ എഴുതാൻ അറിയാത്തവർക്ക് പകരക്കാർ പരീക്ഷ എഴുതി നൽകും. കൈയക്ഷരവും സീരിയൽ നമ്പറും പരിശോധിച്ചാൽ തട്ടിപ്പ് വ്യക്തമാകും. കേരള യൂണിവേഴ്സിറ്റി ഈ രീതിയിലുള്ള പരിശോധനയ്ക്കാണ് തയ്യാറെടുക്കുന്നത്. സ്പോർട്സ് സർട്ടിഫിക്കറ്റുകൾ വ്യാജമായി നിർമ്മിച്ച് കോളേജുകളിൽ പ്രവേശനം നേടുകയും പിന്നീട് PSC പരീക്ഷയിൽ വെയിറ്റേജ് കിട്ടാൻ ഉപയോഗിക്കുകയും ചെയ്യുന്ന വലിയ സംഘം സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന് ലഭിച്ച വിവരം. ബേസ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തതായി കാണിച്ച് ശിവരഞ്ജിത്ത് PSC നൽകിയ സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. യൂണിവേഴ്സിറ്റി കോളേജിൽ പ്രവേശനം നേടാനായി SFI അനുഭാവികൾ പലരും വ്യാജ സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ആണ് ഉപയോഗിക്കുന്നതെന്ന് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു. ശിവരഞ്ജിത്ത് ഉൾപ്പെടെയുള്ളവർ സ്പോർട്സ് ക്വാട്ടയിലാണ് പ്രവേശനം നേടിയത്. പാർട്ടി നേതൃത്വത്തിന്റെ ശുപാർശയുള്ളതിനാൽ അധ്യാപകർ സർട്ടിഫിക്കറ്റുകളുടെ ആധികാരികത പരിശോധിക്കാറില്ല. സ്പോർട്സ് സർട്ടിഫിക്കറ്റുകൾ യഥാർത്ഥമാണോ എന്ന് പരിശോധിക്കണമെന്ന് സിൻഡിക്കേറ്റ് തീരുമാനമെടുത്തെങ്കിലും യൂണിവേഴ്സിറ്റി കോളേജിൽ ഇത് അട്ടിമറിക്കപ്പെട്ടു. സ്പോർട്സ് വെയിറ്റേജിലൂടെ സർക്കാർ ജോലി കിട്ടാനായി SFI നേതാക്കളെ ഏതെങ്കിലും കായിക ടീമിൽ ഉൾപ്പെടുത്തും. ദേശീയ തലത്തിലെ മത്സരത്തിൽ പങ്കെടുത്താൽ പോലും വെയിറ്റേജ് മാർക്ക് ലഭിക്കും. PSC നൽകുന്ന സ്പോർട്സ് സർട്ടിഫിക്കറ്റിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറുടെ സീലും സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കൗണ്ടർ സൈനും വേണമെന്നതാണ് നിബന്ധന. രാഷ്ട്രീയമായി സ്വാധീനിക്കുകയോ വ്യാജരേഖകൾ ഉണ്ടാക്കുകയോ ചെയ്താണ് പാർട്ടിക്കാരായ ഉദ്യോഗാർത്ഥികൾ ഇതിനെ മറികടക്കുന്നത്. ശിവരഞ്ജിത്തിന് PSC പരീക്ഷയിൽ 78.33 മാർക്കാണ് ലഭിച്ചത്. സ്പോർട്സിലെ വെയിറ്റേജ് മാർക്കായി 13.58 മാർക്ക് ഉൾപ്പെടെ 91.91 മാർക്കാണ് ലഭിച്ചത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധനകൾ യൂണിവേഴ്സിറ്റി അധികൃതരും പോലീസും നടത്തുന്നതായിരിക്കും. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള.